ഈ വീഡിയോയിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടു വീഡിയോസിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് ഡിസ്കസ് ചെയ്ത് ദെൻ ലെവറേജ് റേഷ്യോ ഡിസ്കസ് ചെയ്ത് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അത് നമുക്കെല്ലാം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്ത് ചെക്ക് ചെയ്യാനുള്ളതാണ് എബ് ദിസ് റേഷ്യോ ഇസ് യൂസ് ടു അനലൈസ് ദി എബിലിറ്റി ഓഫ് ദി ഫേം ടു ജനറേറ്റ് ഇൻകം ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് എക്സ്പെൻസ് പ്രോഫിറ്റബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ ഇറ്റ്സ് എ കമ്പാരിഷൻ ഓഫ് കമ്പാരിസൺ ഓഫ് ഇൻകം വിത്ത് ദി എക്സ്പെൻഡിച്ചർ അപ്പോൾ അതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ സോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇസ് യൂസ് ടു ഇവാലുവേറ്റ് ദി കമ്പനീസ് എബിലിറ്റി ടു ജനറേറ്റ് ഇൻകം ആസ് കമ്പെയർഡ് ടു ഇറ്റ്സ് എക്സ്പെൻസസ് ആൻഡ് അതർ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദി ജനറേഷൻ ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ് അപ്പോൾ ഇതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അപ്പോൾ ഈ റേഷ്യോ എന്തിനു വേണ്ടിയാണ് ദിസ് റേഷ്യോ റെപ്പർസെൻസ് ദ ഫൈനൽ റിസൾട്ട് ഓഫ് ദി കമ്പനി അപ്പോൾ ഒരു കമ്പനിയുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഏറ്റവും ആഗ്രഹിക്കുന്നൊരു റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് അനലൈസ് ചെയ്യാനും ഇൻറ്റർപ്രിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഏത് റേഷ്യയുടെ സഹായത്തോടു കൂടിയായിരിക്കും പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇറ്റ് ഷൂസ് ദിസ് റേഷ്യോ റിവീൽസ് ദി ഫൈനൽ റിസൾട്ട് ഓഫ് ദി കമ്പനി ആൻഡ് ദിസ് പ്രോഫിറ്റബിലിറ്റി റെപ്പേസൻസ് ഫൈനൽ പെർഫോമൻസ് ഓഫ് കമ്പനി ദാറ്റ് ഇസ് ഹൗ പ്രോഫിറ്റബിൾ ദി കമ്പനി ഇസ് ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ഹൗ പ്രോഫിറ്റബിൾ ഓണേഴ്സ് ഫണ്ട് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ ദി കമ്പനി പിന്നെ ഒരു കാര്യം കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഓണേഴ്സ് ഫണ്ടിന് അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടല്ലോ ഉണ്ടല്ലോ അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും പറ്റും ഏത് റേഷ്യോ അനലൈസ് ചെയ്യുന്നത് വഴി പ്രോഫിറ്റബിലിറ്റി റേഷ്യൂ അതായത് നമ്മൾ ക്യാപിറ്റലെല്ലാം ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് ഫിറ്റ്സ് എ കമ്പനിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് ഓർപ്പ്ലസ് എല്ലാം ഉണ്ട് പക്ഷേ ഇതിങ്ങനെ വെറുതെ നമ്മൾ ഐഡിയലായിട്ട് വിചരിക്കുകയാണോ അതോ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഏത് റേഷ്യോ വഴി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് വഴി അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്താണ് പ്രോഫിറ്റബിലിറ്റി മെയിൻലി നമ്മുടെ ഇൻകോം എക്സ്പെൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ടിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അപ്പോൾ ഈ റേഷ്യോ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വേണം അതായത് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷനും വേണ്ടി വരും പിന്നീട് ബാലൻസ് ഷീറ്റിലെ ഇൻഫർമേഷനും വേണ്ടി വരും ബാലൻസ് ഷീറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ സോ ഫസ്റ്റ് വൺ ഇസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലാസ്റ്റ് വീഡിയോസൊട്ടേ പറയുന്നുണ്ട് ഇക്വിറ്റി മീൻസ് ഓണേഴ്സ് ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസേർവ്സ് ആൻഡ് സർപ്ലസ് അതായത് ഓണർ ഓണർ മീൻസ് ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ അവരുടെ അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് എന്തുമാത്രം റിട്ടേൺ ഉണ്ടെന്ന് മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതായത് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും നിന്നും എന്തുമാത്രം റിട്ടേൺ ഇവരെക്കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയോട് ഉദ്ദേശിക്കുന്നത് സോ ദിസ് റേഷ്യോ മെഷേഴ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി കമ്പനി

കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് താൽപ്പര്യം റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ ഷെയർ ഹോൾഡേ റിട്ടേൺ ഹൈ ആണെങ്കിൽ മീനിങ് എന്താ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് പ്രോപ്പറായിട്ടാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് ദേ ആർ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസിങ് ദി ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ദി ഓണേഴ്സ് എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് റേഷ്യോ വിൽ ബി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് റേഷ്യോ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തും എന്തും തമ്മിലുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതാണ് നമ്മുടെ റിട്ടേൺ റിട്ടേൺ ഡിവൈഡഡ് ബൈ നെറ്റ് വേർത്ത് എന്നാണ് പറയുന്നത് റിട്ടേണേഴ്സി പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ടിങ് ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ്വേർത്ത് നെറ്റ് വേർത്ത് എന്ന് പറയുന്ന ഓണേഴ്സ് ക്യാപ്പിൽ അതായത് ഇക്വിറ്റി ഷെയർ ക്യാപ്പിലും റിസർവ്സ് ആൻഡ് സർപ്ലസും പിന്നീട് തന്നെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓർത്ത് വെച്ചിരിക്കുക റിട്ടേൺ ഓൺ ഇക്വിറ്റി മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് റിട്ടേൺ ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്ന ഞാൻ ഇക്വിറ്റി ഷെയർ ക്യാപിലും റിസർവ്സ് ആൻഡ് സർപ്ലസും ഇവിടെ നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല ഓക്കെ നെക്സ്റ്റ് ഏർണിംഗ്സ് പെർ ഷെയർ ഏർണിംഗ്സ് പെർ ഷെയർ ഒക്കെ കമ്പനി ഫോം ഓഫ് ബിസിനസ്സിൽ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ സോൾ ട്രേഡർ ആണെങ്കിൽ അത് വരുന്നില്ല ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന് അപ്പം നമ്മുടെ നമുക്ക് എളുപ്പമാക്ക ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ പതിനായിരം ഷെയറോ ഇരുപതിനായിരം ഷെയറോ ഒക്കെ കാണും അപ്പോൾ നമുക്ക് അതിനെ ഒരു ഷെയറിന് എത്ര രൂപ കിട്ടുമെന്ന് അറിയ അറിയാൻ വേണ്ടിയുള്ള ഫോമിലയാണ് ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ ആ കമ്പനിയിൽ നിന്ന് വിടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ഏണിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏർണിംഗ് പെർ ഷെയറിൻ്റെ ഫോമിലെ എങ്ങനെയായിരിക്കും ഒരു ഷെയറിന് ഏണിങ്സ് എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്താൽ പോരെ സോ ഏണിംഗ് പെർ ഷെയർ മീൻസ് This ratio measures the profitability from the point of view of ordinary shareholder. A high ratio represents better the company is. Earning per share means it's a relationship between net profit and total number of shares. By the Net profit divided by total number of shares outstanding. This is divide simple. Plus one. You confuse Next is dividend per share. അപ്പം കമ്പനി ഡിവിഡൻ ഡിക്ലെയർ ചെയ്യും ചിലപ്പം അമ്പത് ലക്ഷം രൂപയാണ് ഈ വർഷത്തെ ഡിവിഡൻറ്റ് അപ്പോൾ നമുക്ക് എന്തറിയണം നമുക്കൊരു ഷെയറിന് എത്ര രൂപ കിട്ടണം അല്ല അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒത്തിരിയും ആളുകൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിയാവും അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അനലൈസ് ചെയ്യാൻ ചിലപ്പോൾ എന്താണ് ഒരു ഷെയറിന് എത്ര കിട്ടും അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആയാലും അവർക്കും അറിയണം ഒരു ഷെയറിന് എത്ര നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് സൊ ഡിവിഡൻ പെർ ഷെയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ടോട്ടൽ ഡിവിഡൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അത് ചെയ്താൽ പോരെ അത്രേയുള്ളൂ സോ

നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് കാരണം ഇവർക്ക് ഡിവിഡൻ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏണിംഗ്സ് പെർ ഷെയർ കൂടുതലാണ് ഈ കമ്പനിയുടെ ഇതൊക്കെ കമ്പനിയുടെ ഗുഡ് വില് ഉള്ളൂ ഓക്കെ ഇനി അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പ്രൈസ് ഏണിംഗ് റേഷ്യോ അതായത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയറും ഏണിങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇപ്പം നമുക്ക് പറഞ്ഞു ഏർണിംഗ്സ് പൊ വൺ ഷെയർ നമ്മുടെ ഏണിംഗ് ഒരു ഷെയറിന് നിങ്ങൾക്ക് കിട്ടുന്ന ഏണിംഗ് എന്ന് പറയുന്നത് പത്ത് രൂപയാണെന്ന് പറഞ്ഞ് വെച്ചു അപ്പോൾ ഈ ഷെയർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എത്ര പ്രൈസിനാണ് അതായത് മാർക്കറ്റ് പ്രൈസ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് ഒരു ഷെയർ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഷെയർ ഉണ്ടെന്ന് വെച്ചോ ആ ഒരു ഷെയർ നിങ്ങൾക്ക് പത്ത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഏണിങ്സായിട്ട് അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത് അതാണ് മാർക്കറ്റ് പ്രൈസ് അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആൻഡ് ഏർണിംഗ്സ് പെർ ഷെയർ പെർ ഷെയർ ആയിരിക്കണം മാർക്കറ്റ് പ്രൈസ് ഓഫ് വൺ ഷെയറും ആയിരിക്കും ന്യൂമറേറ്റർ ഡിനോ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഏർണിംഗ്സ് പെർ ഷെയർ സോ ദിസ് റേഷ്യോ ഇസ് യൂസ്ഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ടു ചെക്ക് ദി അണ്ടർ വാല്യൂഡ് ആൻഡ് ഓവർ വാല്യൂഡ് പ്രൈസ് ഓഫ് ദി കമ്പനി ആൻഡ് ദിസ് റേഷ്യോ ഓൾസോ ഇൻഡിക്കേറ്റ്സ് എക്സ്പെക്ടേഷൻ അബൌട്ട് ദ ഏർണിംഗ്സ് ഓഫ് ദി കമ്പനി ആൻഡ് പേ പാക് ടു ദി ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ നമുക്കിപ്പോൾ വിൽക്കണമെന്നൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വീസിബിൾ ആണോ അല്ലയോ നമ്മുടെ ഏർണിംഗ്സിനെ കാട്ടി കൂടി നിൽക്കുകയാണോ കുറഞ്ഞ് നിൽക്കുകയാണോ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ യൂസ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മുമ്പേ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു റിട്ടേൺ ചെക്ക് ചെയ്തായിരുന്നു റിട്ടേൺ ഓൺ ഇക്വിറ്റി അതായത് റിട്ടേൺ ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇക്വിറ്റി ഷെയറും റിസർവ്സായി ഓണേഴ്സ് പ്യുവർലി ഓണേഴ്സ് ഫണ്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ക്യാപിറ്റലും ഇൻ ദ ഫോം ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാം തമ്മിലാണ് റിലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇവിടെ ഫോമിലാന്ന് പറയുന്നത് റിട്ടേൺ റിട്ടേൺ എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് എപ്പോഴും റിട്ടേൺ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അതിന് നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഹൺഡ്രഡ് പിന്നെ നെറ്റ് പ്രോഫിറ്റ് പറയേണ്ട കാര്യമല്ലേ നിങ്ങൾക്ക് അറിയാം ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യുന്നതായിരിക്കും ഇക്വിറ്റി ഷാ ക്യാപിറ്റൽ ഉണ്ടാവും റിസർവ്സ് ആൻഡ് സർപ്ലസ് ഡിവെഞ്ചേഴ്സ് ലോങ് ടേം ലോൺ പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങൾ ക്യാപിറ്റൽ എംപ്ലോയിഡിനകത്ത് ഓക്കെ ക്യാപിറ്റൽ എംപ്ലോയിഡ് നേ ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്ടിങ് കറണ്ട് ലയബിലിറ്റി ഫ്രം ടോട്ടൽ എസെറ്റ്സ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ടോട്ടൽ എസെറ്റ്സിൽ നിന്നും എന്തിനെ ഡിഡക്റ്റ് ചെയ്ത് മാറ്റിയാൽ മതി കറണ്ട് ലയബിലിറ്റി ഡിഡക്റ്റ് ചെയ്ത് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും കഴിഞ്ഞു ഇനി അടുത്ത് റിട്ടേൺ ഓൺ എസെറ്റ് അതായത് നമ്മൾ എസെറ്റ് വാങ്ങിക്കൂട്ടുന്നത് എന്തിനാണ് ഒരു ബിസിനസ് ഈ എസെറ്റ് വഴി നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ എസെറ്റ് വാങ്ങുന്നത് ഓക്കെ അപ്പോൾ ആ എസെറ്റ് കൊണ്ട് എത്രമാത്രം റിട്ടേൺ ഈ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇന്ന എസെറ്റ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഷോപ്പിറ്റെ പ്രൈം ലൊക്കേഷൻ ഇതെല്ലാം നമ്മുടെ റവന്യൂവിനെ ബാധിക്കുന്നതാണ് ഇങ്ങനൊരു പുതിയ ലൊക്കേഷനിൽ ഒരു ഷോപ്പ് സ്ഥാപിച്ചത് കൊണ്ട് നമ്മളുടെ റവന്യൂ ഇൻ റവന്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ എസെറ്റ് നമ്മളെപ്പോഴും അസെറ്റ് എംപ്ലോയ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എഫിഷ്യൻസി കൂട്ടാനാണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ റവന്യൂ ജനറേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും നമ്മൾ എസെറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് സോ ദിസ് റേഷ്യോ ഷൂസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ടോട്ടൽ എസെറ്റ് അപ്പോൾ ഇത്ര എസെറ്റ് കൊണ്ട് എത്ര മാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി നെക്സ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് അറിയാമല്ലോ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് അത് നമ്മുടെ അല്ല ഫൈനൽ പ്രോഫിറ്റിന് എന്താണെന്നാണ് പറയുന്നത് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് കുറേ ഇൻകംസ് പിന്നെ വരുവാണെങ്കിൽ ആഡ് ചെയ്യണം പിന്നീട് വരുന്ന ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ ഇഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പ്രോഫിറ്റായി നെറ്റ് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഗ്രോസ് മീൻസ് എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള മുന്നേ ഉള്ള പ്രോഫിറ്റിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ദിസ് റേഷ്യോ മെഷേഴ്സ് ദി മാർജിനൽ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി

അപ്പോൾ അത് കഴിഞ്ഞു ഇനി നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് പിന്നീട് ഏതെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക പിന്നീട് വരുന്ന ബാക്കി എല്ലാ എക്സ്പെൻസുകളെയും ഡിഡക്റ്റ് ചെയ്യുമ്പം കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് ഇതും സാധാരണ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത് സോ യു യൂണിറ്റ് ടു മൾട്ടിപ്ലൈ വിത്ത് ഹൺഡ്രഡ് ഇതും ഹൈ പ്രോഫി ഹൈ റേഷ്യോ ആയിരിക്കും എപ്പോഴും ഫീസിബിളായിട്ടുള്ളത് അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ളത് കാരണം പ്രോഫിറ്റ് കൂടി നിൽക്കുന്നതല്ലേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കൂടി നിൽക്കുന്നതായിരിക്കും എപ്പോഴും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോയിൻ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള റേഷ്യോ ഇത്രയും ചെക്ക് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ കമ്പനി പ്രോഫിറ്റിലാണോ പോകുന്നത് ആസ് കമ്പയേർഡ് ടു പ്രീവിയസ് ഇയർ ഓർ ആസ് കമ്പയർഡ് ടു അതർ കമ്പനീസ് പിന്നീട് നമ്മുടെ റിട്ടേൺ എങ്ങനെയാണ് ഇത്ര ആസ് സെറ്റിന് എത്രമാത്രം റവന്യൂ നമ്മളെ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡിന് കിട്ടിയ റിട്ടേൺ എത്രയാണ് നമ്മുടെ ഇക്വിറ്റിക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് ദെൻ ഹൗ മച്ച് ഇസ് എ ഡിവിഡൻ ഫോർ വൺ ഷെയർ ഹൗ മച്ച് ഇസ് എണിംഗ് ഫോർ വൺ ഷെയർ ഇതെല്ലാം നമുക്ക് ഏത് റേഷ്യോ വഴി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വഴി ഇനി ഒരു പ്രോബ്ലം ചെയ്യാം അത് അടുത്ത വീഡിയോയിൽ ഓക്കെ